കുറെ ആൾക്കാരെ കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ഇവരുടെ കൂടെ നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ബാറ്റ്മാൻ ഉണ്ട്, സ്പൈഡർമാൻ, എല്ലാവരും ഇതുവരെ നിൽപ്പുണ്ട്. അയ്യോ, അതിങ്ങനെ ഇങ്ങനെ കാണിച്ച് എടുക്കല്ലെന്ന്. അവർക്ക് പൈസ എടുത്തിട്ട് വേണം അവര് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. ഇത് നമ്മള് പോയ ക്രൂസ് ആട്ടോ, നോർവീജിയൻ. ആക്ച്വലി ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഫുള്ള് അഡ്വർടൈസ്മെന്റ് പോലെ കണ്ടേക്കുന്നത്. വേറെ എവിടെ ന്യൂയോർക്കിൽ പോയാൽ നമ്മുടെ നാട്ടിലെ കണക്ക് എവിടെ ഇങ്ങനെ പരസ്യങ്ങളും പരിപാടികളും ഒന്നും ഇല്ലല്ലോ. ഇവിടെ മാത്രമാണ് ഇങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഇങ്ങനെ കാണുന്നത്. നല്ല കേട്ടോ, ആൾക്കാരെല്ലാരും വരും. ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ്. വൈറ്റ് ഹൗസ് ടൈം സ്ക്വയർ ഒന്ന് നടക്കുകയാണ്. ഈ ടൈം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിനസ് ക്യാപിറ്റൽ ആണ്. പറഞ്ഞാൽ ഇതെല്ലാം ആക്ച്വലി അഡ്വർടൈസ്മെന്റ് ആണ്. ഈ വേറെ കമ്പനിയൊക്കെ, ഈ വലിയ കമ്പനിയൊക്കെ ഇവിടെ വന്നിട്ട് ഈ ബിൽ ബോർഡും ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ റെന്റിനെടുക്കും. അപ്പോഴത്തേക്ക് ഭയങ്കര പൈസയാണ് ഇവിടെ ഇവിടെ അഡ്വർടൈസ്മെന്റ്. പിന്നെ ഇവിടുത്തെ ഈ വലിയ കമ്പനിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഈ മെയിൻ ബിൽഡിംഗ്സ് ഒക്കെ ആക്ച്വൽ ഓഫീസ് ബിൽഡിംഗ്സ് ആണ്. അവരെ മെയിൻ ഈ ബിസിനസ് ബാങ്ക്സും ഷോപ്പിംഗ് സെന്റേഴ്സും എല്ലാത്തിന്റെ മെയിൻ ഓഫീസ് ബിൽഡിംഗ്സും ഇവിടെയാണ്. പിന്നെ ഫാൻസി റെസ്റ്റോറൻറ്സ് ഒക്കെയാണ്. ഈ എല്ലാ ടൂറിസ്റ്റ് വന്നാലും ടൈം സ്ക്വയറിൽ വന്നിട്ട് അങ്ങ് നടക്കും. അവിടെ തിയേറ്റർ ഉണ്ട്, റെസ്റ്റോറൻസ് ഉണ്ട്, ഫേമസ് ബിൽഡിംഗ്സ് ഉണ്ട്, പിന്നെ നടക്കാൻ എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. ആണ് ദ ഹാർട്ട് ഓഫ് ന്യൂയോർക്ക് ആണ് ഈ ടൈം സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ സെലിബ്രിറ്റീസ് ഒക്കെ എല്ലാരും വരുമ്പോഴൊക്കെയാണെങ്കിലും മെയിനായിട്ട്. അതെ, പിന്നെ ഈ പുതിയ മൂവീസും പുതിയ സെലിബ്രിറ്റീസ് ഒക്കെ പോപ്പുലാരിറ്റി വരുമ്പോൾ അവർക്ക് തന്നെ ഒരു പിക്ചർ ഇവിടെ കൊടുക്കും, ഒരു ടെമ്പററി. ഈ രാത്രിയാണ് ഇവിടെ ലൈറ്റ്സ്. ഈ സിറ്റി ദാറ്റ് നെവർ സ്ലീപ്സ് എന്ന് പറയുന്നത് ഈ രാത്രിയാണ് ഈ സിറ്റി ഈ ടൈം സ്ക്വയർ ഓപ്പൺ ആവുന്നത്. മോർ ബ്രൈറ്റ് ദാൻ ഡേ ആണ്. സൂപ്പർ അല്ലേ. ഞാനിവിടെ നിൽക്കുന്ന കാണിച്ചുതരാം. ഇവിടെ കയറി നിൽക്കുന്നു, ഇവിടെ എല്ലാവരും നിൽക്കുവാണ്. ഇവിടെ ഒരു എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അപ്പൊ വിട എന്ന് പറഞ്ഞാൽ ഇത് ഈ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ഫേമസ് സംഭവമാണ്. എല്ലായിടത്തും ഉണ്ട് ഇത് എന്ന് പറഞ്ഞാൽ. ഈ യങ് പിള്ളേരെ യൂത്ത് ഒക്കെ വന്ന് ഡാൻസ് ഉണ്ട്, സ്ട്രീറ്റ് പെർഫോമേഴ്സ് എന്ന് പറയും. പിള്ളേർ യൂത്തല്ല, ചില ഓൾഡർ ഗായ്സ് ഉണ്ട് നല്ല ഡാൻസ് ചെയ്യുന്നത്. ഈ ഫ്ലിപ്സും ഈ ഹിപ്പ് ഹോപ്പ് ഡാൻസും എല്ലാം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ടൂറിസ്റ്റ് വന്ന് അവർക്ക് ഇച്ചിരി പൈസ ഒക്കെ കൊടുക്കും, പിന്നെ അവർ ഈ ടൂറിസ്റ്റിനെ ഇൻവോൾവ് ചെയ്യും. കാർഡ് നല്ല സൂപ്പർ സപ്പോർട്ട്. നമ്മൾ ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ടങ്ങണ്ട ഇച്ചിരെങ്കിലും അങ്ങോട്ട് പോയിട്ട് കുറച്ച് കാണാൻ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ പൊക്കത്ത് കയറി നിൽക്കുകയാണ്. ഫുൾ ടൂറിസ്റ്റ് അവർക്ക് ഇഷ്ടം ഇത് കാണുക, നല്ലതാണ്. പിള്ളേരൊക്കെ വന്ന് ഡാൻസ് ഒക്കെ ചെയ്യും. ഞാനിപ്പോ എന്താ ആലോചിക്കുന്ന അറിയാം, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും അന്ന് നമ്മൾ പോയപ്പോ എന്താ ആൾക്കാരായിരുന്നല്ലേ. ഇപ്പൊ ആക്ച്വലി ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ ഇത്രയും ആൾക്കാരെ കാണുമ്പോ നമുക്ക് തന്നെ എന്തോ ഒരു നല്ല രസമായിരുന്നു കേട്ടോ. ടൈം സ്ക്വയർ ഒരു സംഭവമാണ്, എല്ലാരും ഇവിടെ വരുന്നവര് ഡെഫിനറ്റ്ലി പോയി കാണും. അപ്പൊ നമ്മൾ ഇവിടുന്നാണെങ്കിൽ ഗ്രേസ് പപ്പായയിലേക്ക്. ഗ്രേസ് പപ്പായ നമ്മളെ കോളേജ് ടൈമിലൊക്കെ അവിടെ ഈസി ഹാട്ട് ഡോഗും ഒരു കൊച്ചി ഡ്രിങ്കും കിട്ടുമായിരുന്നു, അതാണ് നമ്മൾ പോയി കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അതാണ് നമ്മളെ ഒരു കോളേജ് മെമ്മറി. ഹാട്ട് ഡോഗും പിന്നെ ഒരു പപ്പായ ജ്യൂസും കിട്ടും, ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മൾ കോളേജിലൊക്കെ പോയപ്പോൾ ഇവിടെ വന്ന് എപ്പോഴും കഴിക്കും. അത്ര വില ഒന്നുമില്ല, ഒരു നാട്ടിലെ ഒരു തട്ടുകട എടുത്ത ഒരു ഇതാണ്. ഹാട്ട് ഡോഗും ഒരു ഡ്രിങ്കും കിട്ടും, ലൈക്ക് $3, $4. ഇതെല്ലാം ഒരു ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ഭയങ്കര ഫേമസ് തിങ്സ് ആണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചൊല്ലി പോയിരുന്നു പപ്പായ ചോദിക്കണം, കപ്പ് ഹാട്ട് ഡോഗ് ആൻഡ് പപ്പായ ട്രെയിൻ ജസ്റ്റ് ഗെറ്റ് ദ ന്യൂയോർക്ക് സിറ്റി എക്സ്പീരിയൻസ്. ഓക്കെ.
ചോദിച്ചാ രാവിലെ വന്നു, രാവിലെ വന്നിട്ട് ഹാളം, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, ടൈംസ് സ്ക്വയർ ഇത് വന്നു. അപ്പൊ പ്ലാൻ ഫോർ ടുമോറോ, ഇനി നമ്മുടെ നാളെ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യട്ടെ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പൈസ ഒന്നും ഇല്ല കേട്ടോ, കാരണം അത് പറയാം. കാരണം ചിലർ തിങ്ക് ചെയ്തേക്കുന്ന പൈസ വേണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ടാറ്റാ. അപ്പം ഈ ഫോട്ടോസ് ആണെങ്കിൽ ഞാൻ യു എസിൽ ഫസ്റ്റ് വന്നപ്പം, നമ്മൾ 2017 ടൈംസ് സ്ക്വയറിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ.